السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോഗ്രാം തുടക്കം കുറിക്കുന്നത്. ISM ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ എന്ന ഓർഗനൈസേഷൻ, അത് എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനം? എന്തിനാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ ചോദ്യം വരുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ വന്നേക്കാം. പരിമിതമായ സമയത്തിനകം ഉത്തരങ്ങൾ, ഞാൻ എൻ്റെ മനസ്സിലെ ഉത്തരങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നമ്മിൽ നിലീനമായി നിക്ഷേപിക്കപ്പെട്ട ധാരാളം നന്മകളുടെ വികാസവും ആ നന്മകളുടെ വിതരണവും ആ നന്മകളുടെ പ്രസരണവും പ്രബോധനവുമാണ്, അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു സംഘം. പരിശുദ്ധ ഖുർആനിൻ്റെ ദൈവിക വെളിപാടുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഷഹാദത്തിൻ്റെ, നാം ഏറ്റെടുത്ത ഷഹാദത്ത് എന്ന ദൗത്യ നിർവഹണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സാർത്ഥകമാകാൻ ഇഹപര വിജയം സാധ്യമാകാൻ, നമ്മുടെ ജീവിതം ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും സർഗാത്മകമായി, ഏറ്റവും ആനന്ദകരമായി നമുക്ക് വിനിയോഗിക്കാനാണ് ഇങ്ങനെ നാം ഒരുമിച്ചുകൂടി ഒരു സംഘത്തിന് രൂപം നൽകുന്നത്. ഇത് ഒറ്റയ്ക്ക് നടക്കില്ലേ? ഒറ്റക്കായാൽ ദൈവിക വെളിപാടുകളുടെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ച നമ്മുടെ നേതാവ് മുഹമ്മദുൻ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഒറ്റപ്പെട്ടവന്റെ കൂടെയാണ് പിശാച്. അശ്ശൈത്വാനു മഅൽ ഫദ്ദി, ഒരുമിച്ച് കൂട്ടമായി സംഘത്തോടൊപ്പം സംഘത്തോടൊപ്പം നിലനിൽക്കാനാണ് മതത്തിന്റെ അധ്യാപനങ്ങൾ, ഖുർആനിന്റെ അധ്യാപനങ്ങൾ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ ചുറ്റുപാടുമുള്ള പലതും കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ജീവിക്കുകയാണല്ലോ നമ്മൾ. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ ചരാചരങ്ങളും നമ്മെ തെര്യപ്പെടുത്തുന്നത് ഒരുമിച്ച് ചേർന്ന് നിൽക്കാനാണ്. അത് ചെറിയ ഉറുമ്പ് മുതൽ ഭീമാകാരന്മാരായിട്ടുള്ള ആനകൾ വരെ പഠിപ്പിക്കുന്ന ഒരു സംഘബോധമുണ്ട്. ആ സംഘബോധത്തിലൂടെ, സംഘബോധ സംഘടിത രൂപത്തിലൂടെ നമ്മുടെ ദൗത്യത്തിന്റെ പൂർണ്ണത നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 1967 മനുഷ്യായുസ്സിലെ ഏറ്റവും ഊർജസ്വലമായ കാലഘട്ടം, ആ കാലഘട്ടത്തെ ഒരുമിച്ച് കൂട്ടുന്ന 40 വയസ്സുവരെയുള്ള പ്രായത്തെ ഒരുമിച്ച് കൂട്ടാൻ നാം ഒരു സംഘമുണ്ടാക്കി, ISM. 2017 പൂർത്തിയായപ്പോൾ 50 ആണ്ടുകൾ അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ആ ദിവസങ്ങളിൽ, ആ വർഷങ്ങളിൽ ആത്മാഭിമാനത്തോടുകൂടി, നെഞ്ചൂക്കോടുകൂടി നമ്മൾ നടന്നു തീർത്ത, നമ്മുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള വഴിത്താരകളെ നമുക്ക് ഈ ദിനം ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തിനാണ്? മുന്നോട്ട് നമുക്ക് ഇനിയും സഞ്ചരിക്കാൻ, കാലത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, നിഷേധാത്മകമായ ഉത്തരമല്ല, പോസിറ്റീവായ യെസ് പറയാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് നമ്മെ നയിക്കാൻ ആവശ്യമായത്. ഇന്നിവിടെ പാരായണം ചെയ്ത, ഇതിന്റെ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ള ആയാത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, അക്ഷരങ്ങൾ ഉച്ചരിച്ചാൽ പോലും പ്രതിഫലമുള്ള വാക്കുകൾ നമ്മോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അതുകൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമധേയത്തിൽ, വല്ലുഹാ, പകൽ വെളിച്ചം തന്നെയാണ് സത്യം, പൂർവാന്ന വെളിച്ചം തന്നെയാണ് സത്യം, പുതിയ ശോഭ, പുതിയ വെളിച്ചം പരക്കുകയാണ്. വല്ലൈലി ഇദാ സജാ, രാത്രി തന്നെ സത്യം, അത് ഇരുട്ട് മൂടുമ്പോൾ, അത് ഇരുട്ട് ശക്തമാകുമ്പോൾ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, പ്രവാചകനോടാണ് ഖുർആനിന്റെ പ്രഥമ അഭിസംബോധനയെങ്കിൽ അതിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും എല്ലാം
അഭിസംബോധകർ നമ്മളാണ്, മനുഷ്യരാണ്. വിശിഷ്യ ഖുർആനിനെ നെഞ്ചേറ്റിയ മുസ്ലിമീങ്ങളാണ്, മുസ്ലിഹുകളായ നമ്മൾ പ്രത്യേകിച്ചും. മാ വദ്ദഅക റബ്ബുക വമാ ഖല, അങ്ങയെ പ്രവാചകരെ, അങ്ങയെ നാഥൻ കൈവിടുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല. താങ്കളെ അല്ലാഹു കൈവിടുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല. വലൽ ആഖിറത്ത് മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, പരലോകമാണ് ഇഹലോകത്തേക്കാൾ താങ്കൾക്ക് ഉത്തമം. വല സൗഫ യുഅതീക റബ്ബുക ഫതർല, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ കനിഞ്ഞേക്കാം, താങ്കൾ അതിൽ സംതൃപ്തനാവുകയും ചെയ്യും. കണ്ടില്ലേ, അലം യജിദുക യതീമം ഫആവ, അനാഥനായിരുന്നു അഭയമേകി. വവജദക ലാലം ഫഹദ, വഴിയറിയാത്തവനായിരുന്നു മാർഗദർശനം നൽകി. വവജദക ആയിലം ഫഅഗ്ന, ദരിദ്രനായിരുന്നു ധന്യത നൽകി. അമ്മൽ യതീമ ഫലാ തഖർ, അപ്പോൾ അനാഥനെ അവഹേളിക്കരുത്. വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ വിരട്ടരുത്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദിസ്, നാഥന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുക. കൈപ്പേറിയ പഴയ ജീവിതങ്ങൾ മറക്കാതെ അനാഥരെയും പാവങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നേറുക. പുതിയ പ്രഭാതങ്ങളാണ് മുന്നിലുള്ളത്. നാഥൻ നമ്മെ കൈവടിഞ്ഞിട്ടില്ല. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മോട് സംസാരിക്കുന്നത് തിരശീല ഉയരുകയാണ്. തീരമണയുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. തിരയടങ്ങിയിട്ട് തിരി കൊളുത്താനാവില്ല. രാജ്യം ബഹുസ്വരത മതേതരത്വം എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് ഇസ്മായിൽ കരിയാട് നിങ്ങളെ അഭിമുഖീകരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.